ഹലോ ഫ്രണ്ട്സ്, എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഒ ആർ ബി ടെക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി കോമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിൽ ബിരുദമുള്ളവർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു എന്താണ് അവസരമാണ്. വിവിധ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവസാന വർഷം പഠിക്കുന്ന, അതായത് നിങ്ങൾക്ക് ഫൈനൽ സെമസ്റ്ററിലോ ഫൈനൽ ഇയറിലോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അവരൊക്കെ വേഗം തന്നെ കയറി ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ വീഡിയോയിൽ അതിന് എ ടു സെഡ് കുറച്ച് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പറയും, അത് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും അതിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും റിജക്ട് ആവും, നമ്മുടെ കാൻഡിഡേറ്റ് റിജക്ട് ആവും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു 10-30 മിനിറ്റ് ഡ്യൂറേഷൻ വരും നമ്മുടെ വീഡിയോസ് മിനിമം. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ, അതായത് നിങ്ങൾ ആ പ്ലേ ബാക്ക് സ്പീഡ് എന്ത് ചെയ്താൽ മതി, ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുഴുവനായിട്ടും കേൾക്കാൻ തന്നെ ശ്രമിക്കുക. നിങ്ങൾ ഓക്കെ, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ആദ്യം നോക്കുക. എന്നതിന് ശേഷം മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്ന് പിന്നെ നമുക്കത് തിരുത്താൻ പറ്റുമെന്ന്. ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം അപേക്ഷയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. എസ് എസ് സി ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് കറക്ഷൻ വിൻഡോ, അതായത് നിശ്ചിതമായുള്ളൊരു സമയം നമുക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വെബ്സൈറ്റിലും നമുക്ക് എന്തെല്ലാം അത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ പറഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് പോകാറില്ല, അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ ഇടുന്ന വീഡിയോസ് ഒക്കെ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. ഇത് നിങ്ങളുടെ കോമൺ ആയിട്ട് കുറച്ച് കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടെന്ത് ചെയ്യുന്നു, ഈ ഫോണിൽ വല്ലാതെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ എന്ത് ചെയ്യണം, അത് തെറ്റുപറ്റി പിന്നീടാണ് ഫുള്ള് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം വീഡിയോ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഏജ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നല്ലൊരു സപ്പോർട്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ കാണാം എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവിടെ കാണാം ഇതിലേക്ക് വിളിച്ചിരുന്ന പോസ്റ്റുകൾ എന്ന് വെച്ചാൽ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിവിധ ഡിസിപ്ലിനിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പറാണ് 3/2023 എന്നാണ് അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേക്കൻസിയും കാര്യങ്ങളും ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ്, ഇതിൽ ഓരോരോ ഡിസിപ്ലിൻ വൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടോട്ടൽ വേക്കൻസി 9 ആണ്, പക്ഷേ ഇവിടെ ജനറൽ 6 വേക്കൻസി ഉണ്ട്. ഇ ഡബ്ല്യു എസിന് 0 വേക്കൻസിയാണ്. അത് വിചാരിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ ഞാൻ പറയാം. ദെൻ ഒ ബി സിക്ക് 2 വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി, എസ് ടിക്ക് വേക്കൻസി ഇല്ല. അപ്പോൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എല്ലാത്തിനും അങ്ങനെ പറയുന്നില്ല. അതായത് ഇപ്പോൾ ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പലർക്കും അറിയാം, അറിയുന്നവർ സ്കിപ്പ് ചെയ്താൽ മതി. ഓഫീസ്, അതായത് അസിസ്റ്റൻ്റ് ഓഫീസ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലേക്ക്, ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന, അതായത് എസ് ടി കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനും അവിടെ 0 വേക്കൻസിയാണ്, വേക്കൻസി ഒന്നുമില്ല. പക്ഷേ അവർക്ക് ഇവിടെ കാണാം ജനറൽ വേക്കൻസി 6 വേക്കൻസി അതിലുണ്ട്. ഈ 6 വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറിയിലുള്ളവർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അത് ജനറലാണ്, ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. മറ്റേതെല്ലാം ഇ ഡബ്ല്യു എസ് ഒ ബി സി ഇതൊക്കെ റിസർവ്ഡ് വേക്കൻസിയാണ്, അതായത് കാൻഡിഡേറ്റ്സിന് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 6 വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പക്ഷേ അവർക്ക് ഈ പറയുന്ന റിസർവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് അവരെ പരിഗണിക്കാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇ ഡബ്ല്യു സിയിൽ നമുക്ക് വേക്കൻസി ഇല്ല, അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ 6 വേക്കൻസി ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നാൽ അതുപോലെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള വേക്കൻസികളൊക്കെ, അതായത് കോളങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ. ദെൻ സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് 9 വേക്കൻസിയാണ് അതിലുള്ളത്. ഏറ്റവും കൂടുതൽ വേക്കൻസി ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇത് കോമൺ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 237 വേക്കൻസി ഉണ്ട് കേട്ടോ. ജനറലിൽ 99, എ ഡബ്ല്യു സിയിൽ 23, ഒ ബി സിക്ക് 63, എസ് സിക്ക് 35, 17 വേക്കൻസിയാണ് എസ് ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത്രയേ വേക്കൻസി ഉള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. കാരണം
നമുക്കറിയാം ഒരു ഗവൺമെൻറ് ജോലി നമുക്ക് സ്ഥിര ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നല്ല കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എക്സാമുകൾ എഴുതുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇനിയും എന്താണ് ലക്ഷങ്ങൾ വേക്കൻസി വരട്ടെ എന്ന് വിചാരിക്കരുത്. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അപേക്ഷയുടെ എണ്ണവും കൂടും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസ്. ഇതിൽ 66 വേക്കൻസി ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ആണ്, ഇതിൽ നിങ്ങൾക്ക് 3 വേക്കൻസിയാണ്. ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് 18 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് ഈ കോളങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് എല്ലാ പോസ്റ്റിനും വേണ്ട കേട്ടോ, അപ്പോൾ നിങ്ങൾ അത് കേട്ട് ഓടണ്ട, ജസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാജുവേറ്റ് ആയിരിക്കുക, അതായത് ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതാണ് അതിൽ അവർ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത് ബികോം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് കുറച്ചും കൂടെ അതിലേക്ക് സാധ്യതയുള്ളത്. ഓക്കെ, ഇനി അപ്പം നിങ്ങൾ ബികോം കഴിഞ്ഞവർ ഈ പറയുന്ന സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് എന്നുള്ളതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അക്കൗണ്ട്സിലേക്ക് എന്താണ് എക്സ്പീരിയൻസ് വേണം, 2 ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് വേണം. അത് ഈ ഫീൽഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലോ ടാക്സേഷനിലോ ഓഡിറ്റിലോ അങ്ങനെയൊക്കെ പറയുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മൂന്നാമത്തേത് ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡറാണ്. ഇതിൽ നിങ്ങൾക്ക് 200 മുകളിലുള്ള വേക്കൻസി നമ്മൾ കണ്ടു, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം തന്നെയാണ് ഇതിലും ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസിലേക്കും അപ്ലൈ ചെയ്യാം, ഈ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഫീ അടച്ച് അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിനടുത്ത് നാലാമത്തത് നിങ്ങൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫൈനാൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ബികോം കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, വെറും ബികോം മാത്രം പോരാ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ICW അല്ലെങ്കിൽ CA അല്ലെങ്കിൽ MBA 2 ഇയർ ഡ്യൂറേഷൻ ഉള്ള ഈ ഒരു കോഴ്സും പാടെ ചെയ്തിരിക്കണം. അത് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ഫൈനാൻസിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബികോം പ്ലസ് ഈ പറയുന്ന ICW CA MBA അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് BE ഓർ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഈ പറയുന്ന ഫയർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് BE ഓർ BTech ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കോ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കോ ഇതിലേതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ ആണ്. അതായത് നിങ്ങൾ ഈ 3 വർഷം എന്താണ് റെഗുലർ കോഴ്സ്, അതായത് ഗ്രാജുവേഷന് ശേഷം 3 വർഷം റെഗുലർ ആയിട്ടുള്ള ഡിഗ്രിയിലുള്ള ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 3 വർഷ ഡ്യൂറേഷനുള്ള റെഗുലർ കോഴ്സിലുള്ള ആ ഒരു ബിരുദം നിയമത്തിലുള്ള ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഗ്രാജുവേഷന് ശേഷം എടുത്ത ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല, നമ്മൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ 5 വർഷം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കില്ലോ റെഗുലർ, അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാർ കൗൺസിലിൽ നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള എൻറോൾമെൻറ്റ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ജൂനിയർ എക്സിക്യൂട്ടീവ് ലോ എന്നുള്ള പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനിൽ നിങ്ങൾ എന്താണ് ബിരുദത്തിന് ശേഷം നിങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് നമ്മൾ 5 വർഷം +2 കഴിഞ്ഞിട്ട് 5 വർഷം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ബാർ കൗൺസിൽ നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു എൻറോൾമെൻറ്റ് നമ്മൾ ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. ഏജ് ലിമിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കാം, ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് 4/9/2023 കേട്ടോ ഏജ് കണക്കാക്കുന്നത്. ഈ 4/9/2023 നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പം ഈ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ജൂനിയർ അസിസ്റ്റൻറ്റിലേക്ക്. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് സീനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇതിലും നിങ്ങൾക്ക് 30 തന്നെയാണ് ഏജ് ലിമിറ്റ്. 4/9/2023 ഏജ് കണക്കാക്കുന്നത്. ഈ പറഞ്ഞ പോലെ SC ST ആണെങ്കിൽ 35, OBC ആണെങ്കിൽ 33, ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് 27 വയസ്സാണ്. ഈ പറയുന്ന 4/9/2023 27 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവിലേക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഈ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക ഏജ് ലിമിറ്റ്. ദെൻ ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു കേട്ടോ. ഈ SC ST 5 വർഷം, OBC 3, ദെൻ PWD 10 വർഷം, എക്സ് സർവീസ്മാൻ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും.
ഇനി നമ്മൾ ഇതിന്റെ പേ സ്കെയില് കാര്യങ്ങൾ റെമ്യൂണറേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആ ഒരു പേ സ്കെയില് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 40,000 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 140,000 എന്നുള്ള ലെവലായിരിക്കും വരിക. ദെൻ സീനിയർ അസിസ്റ്റന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് സി ആണ്, മറ്റേത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി ആണ്, ഇത് സീനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സിയിലാണ് വരുന്നത്. 36,000 മുതൽ 110,000 എന്നുള്ള റേഞ്ചിലാണ് വരിക. ദെൻ ജൂനിയർ അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഗ്രൂപ്പ് സി തന്നെയാണ്, ഇതിൽ നിങ്ങൾക്ക് 31,000 മുതൽ 92,000 എന്നുള്ള ലെവലിലാണ് അതിന്റെ ഒരു സ്കെയിൽ വരിക. ഈ പറയുന്ന ബേസിക് പേക്ക് പുറമെ നമുക്ക് ഈ ഡി എ എച്ച് ആർ അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്കെയിലിൽ നമുക്ക് സാലറിയും മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, അതിൽ തന്നെ പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന, ഫൈനൽ സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പറയുന്ന 4/9/2023 4/9/2023 എന്ന് പറയുന്ന ആ ഡേറ്റിലേക്ക് നമ്മൾ ഫൈനൽ സെമസ്റ്ററിലാണോ അല്ലെങ്കിൽ നമ്മൾ ഫൈനൽ ഇയറിലാണോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില നമ്മൾ സെമസ്റ്റർ വൈസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇയർ വൈസ് ആയിരിക്കാം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ സെമസ്റ്റർ വൈസ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സെമസ്റ്റർ വൈസ് ഫൈനൽ ഇയറിലെ ഫൈനൽ സെമസ്റ്റർ, ഓക്കെ, നമ്മൾ ഫൈനൽ സെമസ്റ്ററിലാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഫൈനൽ ഇയറിലാണോ പഠിക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ 4/9/2023 അവർ ഈ പറയുന്ന ഫൈനൽ സെമസ്റ്ററിലോ ഫൈനൽ ഇയറിലോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, ആ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് റിസൾട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എപ്പോഴാണ് ഇവർ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല, എന്തായാലും നമുക്കൊരു 4 മാസം 5 മാസം ഒക്കെ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ, ചിലപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആ എന്താണ് റിസൾട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, അവർ റിജക്റ്റ് ചെയ്യുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലിൽ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്കോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ നടത്തണം. അതോടൊപ്പം തന്നെ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫീയും പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡറിലേക്കാണ് നമ്മൾ സെലക്ട് ആകുന്നതെങ്കിൽ നമ്മളെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കായിരിക്കും നമ്മളെ പോസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും കൊമേഴ്ഷ്യൽ, അതുപോലെ ലാൻഡ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ്, സെക്യൂരിറ്റി, എയർപോർട്ട് ഓപ്പറേഷൻസ്, കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് കമ്പനി സെക്രട്ടറി. അതാണ് ഈ കോമൺ കാഡറിൽ വന്നിരിക്കുന്ന ആ ഒരു പൊസിഷൻസ്. ഓക്കെ, ഈ ഈ ഒരു എന്താണ് കാറ്റഗറിയിലായിരിക്കും നമ്മളെ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, നമ്മളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഈ പറയുന്ന എക്സാമിനേഷൻ്റെ, നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ഓൺലൈൻ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പോസ്റ്റിനും എന്തായിരിക്കും, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയാം. നമ്മളിപ്പോൾ റോങ് ആയിട്ട് രേഖപ്പെടുത്തിയാലും നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങളിവിടെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട, കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ആക്കി തരാം. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക്, നമ്മളിപ്പോൾ മോളിൽ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാ പോസ്റ്റിലേക്കും. ആ ടെസ്റ്റിൽ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും എല്ലാ പോസ്റ്റിലേക്കും. അത് കഴിഞ്ഞിട്ട് ചില പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ്, അതുപോലെ ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഇൻഡ്യൂറൻസ് ടെസ്റ്റ്, അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പോസ്റ്റിലേക്ക്, എല്ലാ പോസ്റ്റിലേക്കും ഇല്ല, അത് ഏതൊക്കെ പോസ്റ്റാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതത് ചില പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അത് ഓരോന്നും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ, അതായത് പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ആണ് നമ്മൾ സെലക്ട് ആയതെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷനിലൂടെ നമ്മൾ എന്താണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് ഉണ്ടാവും, എം എസ് ഓഫീസിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ ആ ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, എം എസ് ഓഫീസൊക്കെ നിങ്ങൾക്ക് എത്ര അറിയുമെന്നുള്ളത് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യം ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഈ പറയുന്ന എന്താണ് ഈ ഒരു ടെസ്റ്റ് നമുക്ക് എക്സാമിന് പുറമേ ഉണ്ടാവുള്ളൂ. അതായത് എം എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷനാണ് നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓൺലൈൻ എക്സാമിനേഷനിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലിറ്ററസി ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്കാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ടെസ്റ്റുകൾ ഉണ്ടായത്. ഞാൻ പറയാം, ആദ്യം നമ്മൾ ഓൺലൈൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനം നമ്മൾ ഷോർട്ട് ചെയ്യപ്പെടും. അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റാണ്. അത് ഫിസിക്കൽ മെഷർമെൻറ്റ് ഞാൻ പറയാം, അത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം ബാധകമാണ്. ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അവർക്ക് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ ഓൺലൈൻ എക്സാമിനേഷന് പുറമേ ഉണ്ടായിരിക്കുക. പിന്നെ ഫിസിക്കൽ ഇൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഈ പറയുന്ന റണ്ണിങ്ങും അതുപോലെ തന്നെ പോൾ ക്ലൈമ്പിങ്ങും അതുപോലെ ലാഡർ ക്ലൈമ്പിങ്ങും കാര്യങ്ങൾ, റോപ്പ് ക്ലൈമ്പിങ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് അതിലുണ്ടായിരിക്കുക. അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണ് നമ്മൾ എലിജിബിലിറ്റി അവർ പരിഗണിക്കുകയുള്ളൂ, നമ്മൾ ഈ പോസ്റ്റിലേക്ക് എലിജിബിൾ ആണെന്ന് നമ്മളത് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ. ഈ പറയുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് അതിൻ്റെ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ് ഞാൻ ആദ്യം കാണിക്കാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് മിനിമം വേണ്ട ഹൈറ്റ് വെയ്റ്റ് ഞാൻ പറയാം. ആദ്യം മിനിമം വേണ്ട, ഇപ്പം ഈ പറയുന്ന ഫിസിക്കൽ മെഷർമെൻ്റ് ആണ് ഈ പറയുന്ന ഫയർ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ മാത്രം കേട്ടോ. ബാക്കിയുള്ളതിലേക്കൊന്നും ഈ പറയുന്ന ഹൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറ്റ് ചെസ്റ്റ് ഒന്നും ബാധകമല്ല. ഈ പറയുന്ന പോസ്റ്റിലേക്ക്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം ബാധകമാകുന്ന കാര്യമാണ് ഈ പറയുന്ന ഹൈറ്റ് കേട്ടോ. ബാക്കിയുള്ളതിലേക്കൊന്നും ഇത് ബാധകമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതിലേക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ അല്ല. നമുക്ക് ഏത് പോസ്റ്റിലേക്കും എത്ര ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ പറയുന്ന ഫയർ സർവീസിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള എന്ത് വേണം, ഹൈറ്റും അതുപോലെ ചെസ്റ്റും വേണം. അപ്പോൾ മിനിമം ഹൈറ്റ് വേണ്ടത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്ററും മെയിൽ ആണെങ്കിൽ 167 സെൻറ്റിമീറ്ററും വേണം. അപ്പോൾ ഈ ഭാഗമൊക്കെ ഡയറക്റ്റ് കാണുന്നവർ വിചാരിക്കും ഇതിൽ ഹൈറ്റ് വേണം അല്ലെങ്കിൽ ചെസ്റ്റ് ഇത്ര വേണം എന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്കിപ്പ് ചെയ്ത് കാണരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് നഷ്ടം വരുത്തും എന്നുള്ളത്. അതാണ് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ഓരോ ഭാഗം ഓരോ പാർട്ടായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിചാരിക്കും ഇതിൽ ഹൈറ്റും ഇതൊക്കെ വേണം, പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്യാതെ പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കട്ടോ. ഓക്കെ, മിനിമം വെയ്റ്റ് എന്ന് പറയുന്നത് 45 കിലോഗ്രാം വേണം ഫീമെയിൽ ആണെങ്കിൽ, മെയിൽ ആണെങ്കിൽ മിനിമം 55 kg വേണം. ഓക്കെ, ഇനി ചെസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന എക്സ്പാൻഷൻ്റെ മുൻപ് നോർമൽ കണ്ടീഷനിൽ ഫീമെയിലെ ചെസ്റ്റ് ബാധകമേ അല്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 81 എക്സ്പാൻഷനിൽ ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണമെന്നുള്ളതാണ്. പിന്നെ ഐസൈറ്റ് അതുപോലെ ഹിയറിംഗ്, സ്പീച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഇൻഡ്യൂറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും ഫയർ സർവീസിന് മാത്രം ബാധകമാകുന്ന ടെസ്റ്റാണ്. വേറെ ഒരു പോസ്റ്റിലേക്കും ഇങ്ങനെയുള്ള ടെസ്റ്റ് ഇല്ല. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 5 ഇവൻറ്റുകളാണുള്ളത്. ഈ പറയുന്ന 100 മീറ്റർ റണ്ണിങ്, റോപ്പ് ക്ലൈമ്പിങ്, അതുപോലെ പോൾ ക്ലൈമ്പിങ്, അതുപോലെ തന്നെ ഈ പറയുന്ന 60 മീറ്റർ റണ്ണിങ് വിത്ത് ഹ്യൂമൻ ഡമ്മിയാണ്, 50 കിലോഗ്രാം വെയിറ്റുള്ള ഹ്യൂമൻ ഡമ്മി ആയിട്ടുള്ള റണ്ണിങ് ആണ്. പിന്നെ ഫുൾ ലാഡർ ക്ലൈമ്പിങ് ആണ്. ഇങ്ങനെ ഈ പറയുന്ന ഒരു 5 ഇവൻ്റ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ എത്തുന്ന ഇതിനനുസരിച്ച് മാർക്കാണ് നിങ്ങൾക്ക്. ഇവിടെ ഈ കോളത്തിൽ കാണാം മാർക്സ്. ഓക്കെ, മാർക്കിൽ നിങ്ങൾക്ക് കാണാം 20 മാർക്ക് തുടങ്ങുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 18, 16, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 100 മീറ്റർ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എല്ലാം വിശദീകരിച്ച നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും. നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ, കമൻറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ വിവരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക. പല ആളുകളും നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ സമയം പോകുന്ന അറിയില്ല, പക്ഷേ നമുക്ക് ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യുന്നതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 100 മീറ്റർ റണ്ണിങ് നമ്മൾ ഈ പറയുന്ന 12 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഓടി എത്താണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ 13 സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ ഓടി എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടും. അതിനനുസരിച്ച് 14 സെക്കൻഡ് ഇത് മാക്സിമം 16 സെക്കൻഡാണ് അതിൻ്റെ ആ ഒരു കട്ട് ഓഫ്. അതിൽ നിങ്ങൾ മിനിമം ഓടിയെത്തണം. ഇനി അതുമല്ല, നിങ്ങൾ 17 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്കാണ് ഇട്ട് കിട്ടുക. മിനിമം നമ്മൾ 16 സെക്കൻഡ് ഉണ്ടെങ്കിലും ഓടിയെത്തണം. ഓക്കെ, മിനി ഒന്നെങ്കിൽ 12 സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ 13, അല്ലെങ്കിൽ 14, അല്ലെങ്കിൽ 15, അല്ലെങ്കിൽ 16, പറഞ്ഞിരിക്കുന്ന സെക്കൻഡുകൾക്ക് ഉള്ളിൽ നമ്മൾ ഓടിയെത്തിനനുസരിച്ച് നമുക്ക് മാർക്ക് മാറും. അപ്പോൾ മിനിമം നിങ്ങൾക്ക് ഇതിൽ കിട്ടേണ്ട മാർക്ക് എന്ന് വെച്ചാൽ മിനിമം ഒരു ഉദ്യോഗാർത്ഥിക്ക് 100 out of 100 60 മാർക്ക് കിട്ടണം. ഓക്കെ, ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും മിനിമം 5 ഇവൻറ്റുകളുണ്ട്. 5 ഇവൻറ്റിലും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 60 മാർക്ക് മിനിമം കിട്ടണം. ഓക്കെ, അപ്പോൾ സുഖമായിട്ട് കിട്ടും. ടോട്ടൽ 100 ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചില ഇവൻറ്റിൽ 20 നേടിയാൽ, ചില ഇവൻറ്റിൽ നിങ്ങൾക്ക് 18 നേടിയാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പാസ്സാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ക്വാളിഫൈ നേച്ചറാണ്, ജസ്റ്റ് നിങ്ങൾക്ക് പാസ് ആയാൽ മതി, 60 മാർക്ക് നേടിയാൽ മതി. അതിൽ കൂടുതൽ മാർക്ക് നേടണമെന്നില്ല, ജസ്റ്റ് 60 മാർക്ക് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പാസ്സാകുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള മെയിൻ സെലക്ഷൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നിൽ ഇത് ഈ പറയുന്ന ഇവൻറ്റുകളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താലും മതി, 60 മാർക്ക് വാങ്ങിയിട്ട് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് റോക്ക് ക്ലൈമ്പിംഗ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഫുൾ ഹൈറ്റിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ദെൻ അതിൻ്റെ ആ ഒരു 3x3x4 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈറ്റ് ആ കയറിയിട്ട് 16 മാർക്കായിട്ടാണ്.
ഓക്കെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത്ര ഹൈറ്റാണോ നമ്മൾ കയറുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കട്ടാവും ഓക്കെ അപ്പോൾ ഫുൾ ഹൈറ്റിലേക്ക് തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡിൽ നിശ്ചിത സെക്കൻഡുകളിൽ നമ്മൾ എത്തിച്ചേർന്നാൽ 20 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിട്ടും ഇല്ലെങ്കിൽ 18 ആവും ഇല്ലെങ്കിൽ 16 ആവും കുറഞ്ഞു വരും അങ്ങനെ ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് 60 മാർക്ക് മിനിമം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവൻറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ചെറിയ റിലാക്സേഷൻ ഉണ്ടായിരിക്കും അവർക്ക് ഈ പറയുന്ന 20 എന്താണ് മാർക്ക് 15 എന്താണ് സെക്കൻഡുകൊണ്ട് ഓടി എത്തിയാൽ 20 മാർക്ക് കിട്ടും എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അത് 12 സെക്കൻഡുകൊണ്ട് ഓടി എത്തണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ അതിലുണ്ടാവും നിങ്ങൾക്ക് പട്ടിക നോക്കിയാൽ ഈസി ആയിട്ട് നോക്കാൻ പറ്റും എല്ലാം കൂടെ നമ്മൾ പറഞ്ഞാലേ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടും അതുകൊണ്ടാണ് ഓക്കെ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്തത് നിങ്ങളുടെ കാണാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് തന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്ലൈ ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് മതി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം ഓക്കെ അത് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കണ്ട നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈസൻസ് നിർബന്ധമില്ല പക്ഷേ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയം മിനിമം നമ്മളൊരു 3 മാസമൊക്കെ എന്തായാലും കഴിയും ഓക്കെ ആ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ലൈസൻസ് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ടൈം മുടക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ LMV ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ LMV ലൈസൻസ് നിർബന്ധമാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണ്ട ലൈസൻസിൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണ് നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് ലൈസൻസ് എടുത്തു വെക്കണം കാരണം പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ അഥവാ എക്സാം ഒക്കെ എഴുതി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് അതായത് നമ്മൾ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മളത് ഡിലേ ആക്കി കളിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമുക്കിത് നഷ്ടമാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും അത് നമ്മുടെ കാൻഡിഡേറ്റ് എന്ത് ചെയ്യും നമുക്ക് റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആ ഒരു അപേക്ഷ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെമ്പററി അല്ലെങ്കിൽ ലേണിംഗ് ലൈസൻസ് ഒന്നും പറ്റില്ല കേട്ടോ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി അങ്ങനെ എടുത്ത് നമ്മൾ ടെമ്പററി ലൈസൻസോ അല്ലെങ്കിൽ ലേണിംഗ് ലൈസൻസും കൊണ്ടുപോയിട്ട് കാര്യമില്ല നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തേക്ക് വേണമെന്നുള്ളതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം ഈ ഒരു ഭാഗത്ത് ഇപ്പം പറഞ്ഞതും ദെൻ ഇപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കി പോസ്റ്റിലേക്കൊന്നും ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ ഈ പറയുന്ന ഫയർ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം ബാധകമാവുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇനി നമ്മളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും നമ്മൾ എടുക്കണം അത് പിന്നെ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ ശേഷം 2 വർഷമുണ്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എടുത്താൽ മതി അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഈ പറയുന്ന LMV എടുക്കലും ഇപ്പം പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്തിട്ട് എടുത്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പോസ്റ്റായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡറിലേക്ക് നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഓൺലൈൻ എക്സാമിനേഷൻ മാത്രം ഉണ്ടായിരിക്കുക അവർ അതിൽ പ്രത്യേകമായിട്ട് സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഓക്കെ നമുക്ക് ഫിസിക്കൽ റിക്വയർമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഈ ഓൺലൈൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് നിങ്ങളെ കോമൺ കാഡറിലായിട്ട് ആ ഒരു കാറ്റഗറിയിൽ ഓക്കെ നിങ്ങൾക്ക് സെലക്ട് ആവുക എന്നുള്ളതാണ് ബാക്കിയുള്ള ചില പോസ്റ്റിലേക്ക് മാത്രം അതിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് ഓൺലൈൻ എക്സാമിനേഷന് ശേഷവും വ്യത്യസ്തമായുള്ള രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡുകളുണ്ട് അതാണ് നമ്മളിവിടെ ഈ ഒരു ഭാഗത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള എന്താണ് ജൂനിയർ എക്സിക്യൂട്ടീവ് കോമൺ കാഡറിലേക്ക് നമുക്ക് എന്താണ് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ നിന്നും മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി നമുക്കിതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റ് ഓഫ് നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം ഓക്കെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം നമ്മൾ കേരളത്തിൽ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ പറയാം അതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫോട്ടോ സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ഞാൻ ആദ്യം പറയാം ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം 3 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണേ ലൈറ്റ് കളറാണ് ഏറ്റവും നല്ലത് അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതാണ് ഏറ്റവും സ്യൂട്ടബിള് ലൈറ്റ് കളർ ആണെങ്കിലും കുഴപ്പമില്ല ഓക്കെ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കുക 200x230 പിക്സൽ ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത് ഓക്കെ ദെൻ അതോടൊപ്പം തന്നെ അതിൻ്റെ ഫയൽ സൈസ് 20 KB യും 50 KB യും ഇടയിലേക്ക് സൈസ് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം എന്നിട്ട് അപ്ലോഡ് ചെയ്യണം ദെൻ അടുത്ത് നമ്മൾ സിഗ്നേച്ചറാണ് ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നും ഉണ്ടാകും ഇടേണ്ടത് കേട്ടോ നിങ്ങൾ ബ്ലൂ കൊണ്ട് ഇടരുത് ദെൻ 140x60 പിക്സൽ ആയിരിക്കണം ഫയൽ സൈസ് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഗൈഡ്ലൈൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക
ഓക്കെ. ദെൻ അടുത്തത് ഇതിൻ്റെ ഫയൽ സൈസ് 10 KB യുടെയും 20 KB യുടെയും ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇനി ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് കൊണ്ടോ എന്തായാലും നമ്മുടെ കൈയിൻ്റെ ആ ഒരു ലെഫ്റ്റ് തള്ളവിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ നമ്മൾ പതിക്കണം. എന്നിട്ട് അത് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഫയൽ നമ്മൾ റെഡി ആക്കി വെക്കേണ്ടത് അതിൻ്റെ ഡയമെൻഷൻ 200x240x250 ആയിരിക്കണം അതിൻ്റെ പിക്സൽ ഡയമെൻഷൻ വരേണ്ടത്, ഹൈറ്റും വിഡ്ത്തും. ദെൻ 20 KB യുടെയും 50 KB യുടെയും ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന നിശ്ചിതമായുള്ള ഫയൽ സൈസിലേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കത് കൺവേർട്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള അതിനെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനടുത്ത് നിങ്ങൾക്കൂടെ കാണാം ഒരു ഡിക്ലറേഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അത് എഴുതേണ്ട വാചകം ഇതാണ്. ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ കാണാം. ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതിയാം. ഓക്കെ. എന്നിട്ട് ഇയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് മുഴുവൻ ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. വേറെ എക്സ്ട്രാ ഒന്നും നിങ്ങൾ കൂട്ടനും വേണ്ട, കുറയ്ക്കും വേണ്ട. നിങ്ങളുടെ ഐ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് അല്ലേ, നിങ്ങളുടെ പേരെന്താണോ അവിടെ നിങ്ങൾ എഴുതാം. അതിനുശേഷം ഡേ കോമ ഇട്ടിട്ട് ഇതേപോലെ തന്നെ എഴുതണം. നിങ്ങൾ ഇയർ ബൈ ഡിക്ലെയർ എന്നുള്ള ഇതേ സെയിം ഫോർമാറ്റിൽ നിങ്ങൾ എഴുതുക ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്കിങ് കൊണ്ട്. എന്നിട്ട് അത് നിങ്ങൾ സ്കാൻ ചെയ്യുക 800x400 എന്നുള്ള പിക്സലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. ഓക്കെ. അതായത് 800x400 എന്താണ് ഹൈറ്റും എന്നുള്ള ലെവലിലേക്കാണ്. ദെൻ 50 KB യുടെയും 100 KB യുടെയും ഇടയിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട എന്താണ് ഡോക്യുമെൻറ്റ്സ്. ദെൻ അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട്. ഓൺലൈനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് 1000 രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. അപ്പം ഇതന്നെ നമുക്ക് ഒരു എന്താണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. വെറുതെ നമ്മൾ 1000 രൂപ കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 1000 രൂപ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലെന്താണ് പെട്ടെന്ന് കയറി അപ്ലൈ ചെയ്യൂല. അപ്പം ഇതിലേക്കുള്ള കോമ്പറ്റീഷൻ കുറയും എന്നുള്ളതുമ്പാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ദെൻ SC ST കാൻഡിഡേറ്റ്സും അതുപോലെ PWD കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മളെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് 1 വർഷത്തെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ അപേക്ഷാ ഫീസും വേണ്ട. അപ്പോൾ നല്ലൊരു കാര്യമാണത്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ജനറൽ EWS OBC ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, 1000 രൂപ അവർ ഫീ കൊടുക്കണം. ഓക്കെ. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ആണെങ്കിലും ഇനി ഏത് കാറ്റഗറിയിൽ ഇപ്പോൾ OBC ആണെങ്കിലും അവർക്ക് എന്ത് വേണ്ട, യാതൊരു ഫീ വേണ്ട. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് ട്രെയിനിങ് 1 വർഷത്തെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അപ്രന്റീഷിപ്പ് കൊണ്ടൊക്കെയുള്ള മറ്റൊരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 1000 രൂപ നമുക്കവിടെ ലാഭിക്കാൻ പറ്റും. ഇനി ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് എപ്പോഴാണ് സമയം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയം ഇവിടെ ഉണ്ട്. ഓക്കെ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്. ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 22/7/2023 ആണ്. ഓക്കെ. 27/2 ജൂലൈയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ജൂലൈ 22. നെക്സ്റ്റ് മന്ത് 5/8/2023 ഇതിൻ്റെ ലിങ്ക് കിട്ടുക. ഇനി നിങ്ങൾ ലിങ്ക് ചോദിക്കരുത്, എന്നാണ് ലിങ്ക് കിട്ടുക നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള 5/8/2023. ഈ 5/8/2023 ലിങ്ക് ഓപ്പൺ ആവും, അത് തീർച്ചയാണ്. ഓക്കെ. 5/8/2023 ലിങ്ക് വരും. ആ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഞാൻ എന്തെയും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം, ചെയ്യുന്ന വീഡിയോ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡെമോ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കൂടുതൽ ആളുകൾ ചെയ്യണം താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യാം. ഓക്കെ. ദെൻ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് എന്താണ്, 4/9/2023 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. 4/9/2023 ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ എന്തെയും അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സാം സെൻറ്ററിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഓൺലൈൻ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്നുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക, നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് മാത്രമായിരിക്കും ചെയ്യുക. ഓക്കെ. കുറഞ്ഞ കമൻറ്റൊക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. താങ്ക് യു.